സംസ്ഥാനത്ത് ദുരന്തം വിതച്ച് കനത്ത മഴ തുടരുന്നു. ഇടുക്കി രാജമലയിൽ മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 26. രാവിലെ പുനരാരംഭിച്ച തിരച്ചിലിൽ ഇന്ന് മാത്രം മണ്ണടിയിൽ നിന്നും കിട്ടിയത് 11 മൃതദേഹങ്ങളാണ്. ഉച്ചവരെ സാമാന്യം തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നുവെങ്കിലും ഉച്ചയ്ക്ക് ശേഷം തിരച്ചിൽ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ ശക്തമായ മഴയുണ്ടായി. വെള്ളിയാഴ്ച കണ്ടെടുത്ത 17 മൃതദേഹങ്ങൾ രാജമല ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അടുത്തുള്ള കായിക മൈതാനത്തോട് ചേർന്ന ഭാഗത്ത് കൂട്ടസംസ്കാരം നടത്തി. ഇടുക്കി, വയനാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ തീവ്ര മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ഇടുക്കി, വയനാട്, മലപ്പുറം ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുകയാണ്. സംസ്ഥാനത്ത് കൺട്രോൾ റൂമുകൾ തുറന്നു. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം കനത്ത മഴയിൽ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ വെള്ളം പൊങ്ങി. രാവിലെ മുതൽ പെയ്ത ശക്തമായ മഴയിൽ കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. MC റോഡിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ജില്ലയിൽ വിവിധയിടങ്ങളിൽ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ ചപ്പാത്ത് വണ്ടിപ്പെരിയാറിൽ പെരിയാറിന് കുറുകെയുള്ള ശാന്തിപാലം ഒലിച്ചുപോയി. വണ്ടൻമേട് പഞ്ചായത്തിലെ ശാസ്ത്ര നടയിൽ 2 ഉരുൾപൊട്ടി. തേക്കടി കൊച്ചി സംസ്ഥാന പാതയിലെ നിരപ്പേൽക്കട കൊച്ചുപാലത്തിൻ്റെ പകുതിയോളം ഒലിച്ചുപോയി. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് ഉയർന്നു. ഏറ്റുമാനൂരിലും പാലായിലും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. സംസ്ഥാനത്തെ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മുല്ലപ്പെരിയാറിലും ഇടുക്കിയിലുമായി പെയ്തത് യഥാക്രമം 198.4, 157.2 mm മഴയാണ്. 7 ഡാമിലെ ജലനിരപ്പ് ഉയർന്നത്. എറണാകുളം ജില്ലയിൽ മഴ കനത്തതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണവും വർദ്ധിച്ചു. ജില്ലാ കളക്ടർ S. സുഹാസിൻ്റെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. കടൽക്കയറ്റം രൂക്ഷമായ ചെല്ലാനത്തും ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. വടക്കേ മലബാറിലും മഴ കനക്കുകയാണ്. കാസർഗോഡ്, താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. കണ്ണൂരിൽ മലയോര മേഖലയിലും വെള്ളം കയറി. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ നിർത്താതെ പെയ്ത മഴയിൽ കാസർഗോഡ് ജില്ലയിലെ പ്രധാന 3 പുഴകൾ കരകവിഞ്ഞൊഴുകി. റെഡ് അലേർട്ട് നിലനിൽക്കുന്ന വയനാട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത അതിശക്തമായ മഴയിൽ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. 3 താലൂക്കുകളിലായി 62 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. മഴ കനത്തതോടെ കോഴിക്കോട് 4 താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം തുടങ്ങി. വൈകിട്ട് 7 മുതൽ പകൽ 7 വരെയുള്ള സമയത്ത് മലയോര മേഖലയിലേക്കുള്ള രാത്രി ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. മഴ വ്യാപകമായ സാഹചര്യത്തിൽ 3530 കുടുംബങ്ങളിൽപ്പെട്ട 11,446 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചതായി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വയനാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ക്യാമ്പുകളുള്ളത്. 69 ക്യാമ്പുകളിലായി 3,795 പേരാണ് വയനാട്ടിലുള്ളത്. പത്തനംതിട്ടയിൽ 43 ക്യാമ്പുകളിലായി 1,015 പേരും കോട്ടയത്ത് 38 ക്യാമ്പുകളിലായി 801 പേരുമുണ്ട്. എറണാകുളത്ത് 30 ക്യാമ്പുകളിൽ 852 പേർ. ഇടുക്കിയിൽ 17 ക്യാമ്പുകളിൽ 542 പേർ. മലപ്പുറത്ത് 18 ക്യാമ്പുകളിലായി 890 പേർ. എന്നിങ്ങനെയാണ് മാറ്റിപ്പാർപ്പിച്ചവരുടെ കണക്ക്. വരും ദിവസങ്ങളിൽ മഴ കനക്കാൻ സാധ്യതയുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.